ൊന്ന് അനന്തരം ലേവ്യരുടെ കുടുംബത്തലവന്മാർ പുരോഹിതനായ എലയാസാറിന്റെയും നൂന്റെ മകനായ യേശുവിടെയും ഇസ്രയേൽ ഗോത്രങ്ങളിലെ കുടുംബത്തലവന്മാരുടെയും അടുക്കൽ വന്നു കനാന് ദേശത്ത് ഷീലോവിൽ വെച്ച് അവരോട് യഹോവ ഞങ്ങൾക്ക് പാർക്കുവാൻ പട്ടണങ്ങളും ഞങ്ങളുടെ കന്നുകാലികൾക്ക് പുൽപ്പുറങ്ങളും തരുവാൻ മോശമുഹാന്തരം കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇസ്രയേൽ മക്കൾ തങ്ങളുടെ അവകാശത്തിൽ നിന്ന് യഹോവയുടെ കൽപ്പന പ്രകാരം ഈ പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും ലേവ്യർക്ക് കൊടുത്തു ഖഹാത്തരുടെ കുടുംബങ്ങൾക്ക് നറുപ്രകാരം ലേവരിൽ പുരോഹിതനായ അഹ്രോന്റെ മക്കൾക്ക് യഹൂദ ഗോത്രത്തിലും ഷെമിയോൺ ഗോത്രത്തിലും ബെന്യാമിൻ ഗോത്രത്തിലും കൂടെ പതിമൂന്ന് പട്ടണം കിട്ടി ഖഹാത്തിന്റെ ശേഷം മക്കൾക്ക് എഫ്രൈം ഗോത്രത്തിലും ദാൻ ഗോത്രത്തിലും മനശ്ശിയുടെ പാതി ഗോത്രത്തിലും നറുക്ക് പ്രകാരം പത്ത് പട്ടണം കിട്ടി ഗേർഷോന്റെ മക്കൾക്ക് ഇസാഹർ ഗോത്രത്തിലും ആശർ ഗോത്രത്തിലും നഫ്താലി ഗോത്രത്തിലും ബാഷാനിലെ മനശ്ശയുടെ പകുതി ഗോത്രത്തിലും നറുക്ക് പ്രകാരം പതിമൂന്ന് പട്ടണം കിട്ടി മെരാരിയുടെ മക്കൾക്ക് കുടുംബം കുടുംബമായി രൂബേൻ ഗോത്ര ത്തിലും ഗാദ് ഗോത്രത്തിലും സെബുലൂൻ ഗോത്രത്തിലും കൂടെ പന്ത്രണ്ട് പട്ടണം കിട്ടി യഹോവ മോശ മുഹാന്തരം കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ലേബർക്ക് ഈ പട്ടണങ്ങളും അവയുടെ പൊൽപ്പുറങ്ങളും നറുക്ക് കൊടുത്തു അവർ യഹൂദ മക്കളുടെ ഗോത്രത്തിലും ഷെമിയോൻ മക്കളുടെ ഗോത്രത്തിലും താഴെ പേരു പറയുന്ന പട്ടണങ്ങളെ കൊടുത്തു അവ ലേവി മക്കളിൽ കെഹാത്യറുടെ കുടുംബങ്ങളിൽ അഹരോന്റെ മക്കൾക്ക് കിട്ടി അവർക്കായിരുന്നു ഒന്നാമത്തെ നറുക്ക് വന്നത് യഹൂദ മലനാട്ടിൽ അവർ അനാക്കിന്റെ അപ്പനായ അർബയുടെ പട്ടണമായ ഹെബ്രോനും അതിനു ചുറ്റുമുള്ള ും അവർക്ക് കൊടുത്തു എന്നാൽ പട്ടണത്തോട് ചേർന്ന നിലങ്ങളും ഗ്രാമങ്ങളും അവർ യഫുന്നയുടെ മകനായ കാലേബിന് അവകാശമായി കൊടുത്തു ഇങ്ങനെ അവർ പുരോഹിതനായ അഹരോന്റെ മക്കൾക്ക് കൊല ചെയ്തവന സങ്കേത നഗരമായ ഹെബ്രോനും അതിന്റെ പുൽപ്പുറങ്ങളും ലിപ്നയും അതിന്റെ പുൽപ്പുറങ്ങളും യദ്ധീരും അതിന്റെ പുൽപ്പുറങ്ങളും എസ്തേമോവയും അതിന്റെ പുൽപ്പുറങ്ങളും ഹോലോനും അതിന്റെ പുൽപ്പുറങ്ങളും ദബീരും അതിന്റെ പുൽപ്പുറങ്ങളും അയ്യനും അതിന്റെ പുൽപ്പുറങ്ങളും യൂത്തും അതിന്റെ പുൽപ്പുറങ്ങളും വേത് ശമേഷും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ ആ രണ്ട് ഗോത്രം ങ്ങളിൽ ഒൻപത് പട്ടണവും ബെന്യാമിൻ ഗോത്രത്തിൽ ഗിബയോനും അതിന്റെ പുൽപ്പുറങ്ങളും ഗേബയും അതിന്റെ പുൽപ്പുറങ്ങളും അനാഥോത്തും അതിന്റെ പുൽപ്പുറങ്ങളും അൽമോനും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും കൊടുത്തു അഹ്രോന്റെ മക്കളായ പുരോഹിതന്മാർക്ക് എല്ലാം കൂടി പതിമൂന്ന് പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി കെഹാത്തിന്റെ ശേഷം മക്കളായ ലേബ്യർക്ക് കെഹാത്ത് കുടുംബങ്ങൾക്ക് തന്നെ നറുക്ക് പ്രകാരം കിട്ടിയ പട്ടണങ്ങൾ എഫ്രൈൻ ഗോത്രത്തിലായിരുന്നു എഫ്രയിൻ നാട്ടിൽ കൊല ചെയ്തവന് സങ്കേത നഗരമായ ശേഖയമും അതിന്റെ പുൽപ്പുറങ്ങളും ഗേസരും അതിന്റെ പുൽപ്പുറങ്ങളും കിപ്സയിമും അതിന്റെ പുൽപ്പുറങ്ങളും ബേത്ത് ഹോറോനും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും ദാൻ ഗോത്രത്തിൽ ഏൽ അതിന്റെ പുൽപ്പുറങ്ങളും ഗിബഥോനും അതിന്റെ പുൽപ്പുറങ്ങളും അയ്യാലോനും അതിന്റെ പുൽപ്പുറങ്ങളും ഗത്ത് അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും മനശയുടെ പകുതി ഗോത്രത്തിൽ താനാക്കും അതിന്റെ പുൽപ്പുറങ്ങളും ഗത്തരിമോനും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ രണ്ട് പട്ടണവും അവർക്ക് കൊടുത്തു ഇങ്ങനെ കെഹാത്തിന്റെ ശേഷം മക്കളുടെ കുടുംബങ്ങൾക്ക് എല്ലാം കൂടി പത്ത് പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി ലേബരുടെ കുടുംബങ്ങളിൽ ഗേർഷോന്റെ മക്കൾക്ക് മനസ്സയുടെ പകുതി ഗോത്രത്തിൽ കൊല ചെയ്തവന് സങ്കേത നഗരമായ ബാഷാനിലെ ഗോലാനും അതിന്റെ പുൽപ്പുറങ്ങളും ബെസ്തരയും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ രണ്ട് പട്ടണവും ഇസാഹർ ഗോത്രത്തിൽ കീശ്യോനും അതിന്റെ പുൽപ്പുറങ്ങളും ദബേരത്തും അതിന്റെ പുൽപ്പുറങ്ങളും യർമൂത്തും അതിന്റെ പുൽപ്പുറങ്ങളും യേൻ ഗന്നീമും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും ആശയർ ഗോത്രത്തിൽ മിഷാലും അതിന്റെ പുൽപ്പുറങ്ങളും അബ്ദോനും അതിന്റെ പുൽപ്പുറങ്ങളും ും ഹെൽക്കത്തും അതിന്റെ പുൽപ്പുറങ്ങളും രഹോബും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും നഫ്താലി ഗോത്രത്തിൽ കൊല ചെയ്തവന് സങ്കടനഗരമായ ഗലീലയിലെ ഖേദേശും അതിന്റെ പുൽപ്പുറങ്ങളും ഹമ്മോത്ത് ദോരും അതിന്റെ പുൽപ്പുറങ്ങളും കർദാനും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ മൂന്ന് പട്ടണവും കൊടുത്തു ഘർഷൂന്യർക്ക് കുടുംബ കുടുംബമായി എല്ലാം കൂടി പതിമൂന്ന് പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി ശേഷം ലേവരിൽ മരാരു കുടുംബങ്ങൾക്ക് സെബുലൂൺ ഗോത്രത്തിൽ യൊഗ്നയാമും അതിന്റെ പുൽപ്പുറങ്ങളും കർത്തയും അതിന്റെ പുൽപ്പുറങ്ങളും ദിംനിയും അതിന്റെ പുൽപുറങ്ങളും നഹലാലും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും രൂപൻ ഗോത്രത്തിൽ ബേസേരും അതിന്റെ പുൽപ്പുറങ്ങളും യക്സയും അതിന്റെ പുൽപ്പുറങ്ങളും കേദേമോത്തും അതിന്റെ പുൽപ്പുറങ്ങളും മേഫാത്തും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും ഗാദ് ഗോത്രത്തിൽ കൊല ചെയ്തവന് സങ്കീർനഗരമായ ഗലയാദിലെ രാമോത്തും അതിന്റെ പുൽപ്പുറങ്ങളും മഹനയിമും അതിന്റെ പുൽപ്പുറങ്ങളും ഹെസ്ബോനും അതിന്റെ പുൽപ്പുറങ്ങളും എസേരും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ എല്ലാം കൂടി നാല് പട്ടണവും കൊടുത്തു അങ്ങനെ ശേഷം ലേവ്യ കുടുംബങ്ങളായ മെരാാര്യർക്ക് നറുക്ക് പ്രകാരം കുടുംബ കുടുംബമായി കിട്ടിയ പട്ടണങ്ങൾ എല്ലാം കൂടി പന്ത്രണ്ടായിരുന്നു ഇസ്രായേൽ മക്കളുടെ അവകാശത്തിൽ ലേവ്യർക്ക് എല്ലാം കൂടി നാൽപ്പത്തിയെട്ട് പട്ടണവും അവരുടെ പുൽപ്പുറങ്ങളും കിട്ടി ഈ പട്ടണങ്ങളിൽ ഓരോന്നിനും ചുറ്റും പുൽപ്പുറങ്ങൾ ഉണ്ടായിരുന്നു ഈ പട്ടണങ്ങൾക്കൊക്കെയും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു യഹോവ ഇസ്രയേലിന് അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമെല്ലാം കൊടുത്തു അവരത് കൈവശമാക്കി അവിടെ കുടിപാർത്തു യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെയൊക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി ശത്രുക്കളിൽ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്ന് ിട്ടില്ല യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരളിച്ച വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി